मैदपुड़ी मेषरमेंट कपिल कट अलर्टी मिक् पाल एक्सट्रा मूं टेबू पाल ई पा पदक चूड़ी ना चूड़ा पदक वाटी पाले ईस्ट मिक्सूस्ट रू टीसपू ईस्ट वेम इेपल आक्टीव ड्रई ईस्ट नमुक कड़ी वांगा वेट आक्टीव ड्रई ईस्ट चेक इन ईस्ट चेरता पेट पुंदी वरु ईस्ट रू टीसपूं वेमे वे पंचसार पंचसार अंज टेबू वेना उपे उपीसपूं वेम ईस्ट उपूं टीसपूण पंचसार टेबून वे बटर बटर 60 ग्राम बटर वे बटर फ्रिजी वैचे अब पुरते अलग बटर भर हार्ड बटर ना सॉफ्ट वे मुट अट्ठे मुट वे ऐटो लास्ट ई बण ना बेकने मुंब ई बणि मोल मुट ना मिक्स ब्रश्कना अगर चेन्दे बणि मोल न गोलडन कलर कीटीट अब नमुक नोक इन बणा चे चूड़ पाले ईस्ट मिक्स आदमी कुछ पा वे पाकट मिक्स अलमी ई पाले ईस्ट मिक्स वेट पाटा इे रु टीसपू ईस्ट चेक ईस्ट पा ना मिक्स ईस्ट पा ना मिक्स इतना बाकी पाले मिक्स इत मिक्स वेट कुछ वैलियो बउल इे ना कप मैदपुड़ी चेक अंज टेबिस्पू पंचसार चेक और टीसपू उ चेक इतना कूड़ी आदमी मिक्स इतने पाल मुट बटर चेरती ना कुछ इन मुट चेक पा चेक इूट ना मिक्स इतना मिक्स कमु बटर चेक इे कुछ बटर चेरती नाइट कुछ इतना कुछ वैलियर पात्र मिक्स कलुपति कौंटर टोपेट कुछ ना बल को ना कुमें बण ना सॉफ्ट वरू अब मिक्स कौंटर टोपे इत ना कुछ ना सॉफ्ट आव इले कई नाइटिंग कुछ ऐटादे ना परत परती कहें ओर सैडी उलिंग इेपल और पत् प्रवश्य अदी इन परत नाइट कुछ अत्र ना सॉफ्ट वो बण ना सॉफ्ट परती अब परती कल इन कमती वा अब ना सैड इन उपलूड़ी इन मड़क मड़क कई अदी ना रौंड ना षेप ना सॉफ्ट ई मव को वेट वेम ई मव ना चूड़ स्थल ई मव और रू मणिकूरी पुंदी वरू ना तुप्ला स्थल कुछ वाम स्थल वे अब पेट पुंदी कई मव डब पुंदी वरण इेपल मव कुछ कॉफ्टी
इत पोंट नमर पात्र वे पात्र कुछ बटर तेज इव वे मवे मोड़ कुछ बटर तेज ई मव पीट इत डबल पी वो इत पी वरा वेट इत वो तुर वे या अलूम फोल मूड़ वे या ओवन वो अलूम फोल मूड़ वे अब पुत वे प्लास्टिक राप वाल मैं कवर यानी का इेपोले आक्टीव ड्रई ईस्ट नमु कड़ी वांगा वेटी क मव नाईट पी ना सोफ्ट वन इोले मव ना सोफ्ट पी वरण इत नमुक पात्र मवन इोले कई नाईटे परत नील परती कल मड़क ई सैड इन मड़क वूडी परत इोले प्रावश्य परती फोलड् ആദ്യം ഒന്ന് രണ്ട് പ്രാവശ്യം കൈ കൊണ്ട് പരതാൻ വേണ്ടി പറ്റും പിന്നെ അത് ഇഞ്ഞിയുമ്പോൾ ഇത് ഭയങ്കര തിക്കായിട്ട് വരും അപ്പോൾ അത് ചപ്പാത്തി പോലെ വെച്ചിട്ട് ഇങ്ങനെ പരത്തി കൊടുക്കുക പരത്തുമ്പോൾ നല്ല കനം കുറച്ചിട്ട് പരത്തണ്ട ഇതേപോലെ ഒന്ന് നീളത്തിലൊന്ന് പരത്തുക അതേണ്ട് ഈ രണ്ട് സൈഡിൽ നിന്നും ഇങ്ങനെ ഫോൾഡ് ചെയ്യുക ഞാനിപ്പോൾ ഇതൊരു നാല് പ്രാവശ്യം ഫോൾഡ് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് ഇഞ്ഞിയുമ്പോൾ പിന്നെ ഇതിങ്ങനെ നീളത്തിൽ വയ്ക്കും या आरु प्रावश्यम परती फोल्ड एंटे कट्टे ट्रे करक्ट फिट ट्रे आदमी इन ना बटर तेना बटर पेपर वे बटर तूत നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ഓരോ പീസ് ആയിട്ട് എടുക്കുക എന്നിട്ട് എന്ത് ചെയ്യണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനെ ഇതേപോലെ ഇങ്ങനെ റോൾ ചെയ്യുക ഇതിനെ ഇങ്ങനെ റോൾ ചെയ്തെടുത്ത് കഴിഞ്ഞിട്ട് ഇതേപോലെ ഇങ്ങനെ ഫോൾഡ് ചെയ്യുക ഇങ്ങനെ ഈ കൈയുടെ ഉള്ളിൽ ഇങ്ങനെ വെക്കുക ഈ തണ്ടവരിൽ മാത്രം മുകളിൽ വയ്ക്കുക എന്നിട്ട് അപ്പോൾ അതൊക്കെ ഒന്ന് സ്ട്രെച്ച് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇങ്ങനെ റൗണ്ട് ചുറ്റിയിട്ട് ഇതിന്റെ എൻഡ് വരുന്നത് ഇതിന്റെ അടിയിലേക്ക് ഇങ്ങനെ വെച്ചു കൊടുക്കുക അപ്പോൾ ഇതേപോലെ കിട്ടും ഇത് കൈ കൊണ്ട് പതുക്കെ ഇങ്ങനെ ഒന്ന് പരത്തി കൊടുക്കുക ഇതേപോലെ വെക്കുക ഇപ്പോഴാ 15 ബണ്ണാണ് ഉണ്ടാക്കിയേക്കുന്നത് ഇത് രണ്ട് ബണ്ണ ചെറിയ ബണ്ണായിരുന്നു ശരിക്കും നമ്മൾ കറക്റ്റ് അളവിൽ കട്ട് ചെയ്തിരിക്കാനേ ഒരു 12 അല്ലെങ്കിൽ 13 ബണ്ണ് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും ഇനി ഇത് ഒരു മണിക്കൂറും കൂടി ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം അപ്പോൾ മാവ് ഒന്നും കൂടി സോഫ്റ്റ് ആയിട്ട് ഒന്നും കൂടി ഒന്ന് പൊന്തി വരും ഇത് വെക്കുമ്പോൾ ഇതൊന്ന് കവർ ചെയ്തിട്ട് വേണം വെക്കാൻ വേണ്ടിയിട്ട് തുറന്നിട്ട് വെക്കരുത് തുറന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മാവ് പെട്ടെന്ന് അങ്ങോട്ട് ഡ്രൈ ആയി പോകും അപ്പോൾ മാവ് ഞാനിവിടെ ഒരു മണിക്കൂർ ഇതൊന്നും കൂടി സെറ്റ് ആവാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ മാവ് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട് ഇതിൻ്റെ മുകളിൽ ഒരു മുട്ട ബീറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിലൊന്ന് തേച്ച് കൊടുക്കുക അപ്പോൾ ഇത് ബേക്ക് ചെയ്ത് എടുത്ത് കഴിഞ്ഞുമ്പോൾ നല്ലൊരു ഗോൾഡൻ കളർ ഉണ്ടാവും ഇത് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം ഞാനിതിവിടെ 360 ഫാരൻഹൈറ്റിൽ 30 മിനിറ്റ്സ് വെച്ചിട്ടാണ് ബേക്ക് ചെയ്തെടുക്കുന്നത് അതൊരു 25 മിനിറ്റ്സ് കഴിയുമ്പോൾ തുടങ്ങിയിട്ട് ഇത് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കണം അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിലൊക്കെ ഇത് നല്ലൊരു ഗോൾഡൻ കളറായിട്ട് വന്നിട്ടുണ്ടാവും പിന്നെ ഓവനിൽ വെക്കുമ്പോൾ എപ്പോഴും ടെമ്പറേച്ചർ ഏറ്റവും ആദ്യം സെറ്റ് ചെയ്യണം ടെമ്പറേച്ചർ സെറ്റ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ 360 വെക്കണേന്നുണ്ടെങ്കിൽ ഏറ്റവും ആദ്യം 360 ടെമ്പറേച്ചർ സെറ്റ് ആവണം അതിനകത്ത് അല്ലെങ്കിൽ 200 ടെമ്പറേച്ചർ ആവുമ്പോൾ തന്നെ നിങ്ങൾ അതിനകത്ത് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കരുത് അപ്പോൾ 360 ടെമ്പറേച്ചർ ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ മാത്രം ഇത് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം
സാധാരണ ഓവനിലേക്ക് അതാണ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ 360 ടെമ്പറേച്ചർ ആയി കഴിഞ്ഞുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് അതിൻ്റെ ഒരു അലാറത്തിൻ്റെ പോലത്തെ ഒരു സൗണ്ട് വരും. അങ്ങനെയാണ് എൻ്റെ ഓവൻ്റെ ഉള്ളിലേക്ക്. നിങ്ങളുടെ ഓവൻ്റെ ഉള്ളിലേക്ക് ചിലപ്പോൾ വ്യത്യാസം ഉണ്ടാവും, അപ്പം അതനുസരിച്ചിട്ട് ചെയ്യാം. ഇത് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. മുകളിലെ റാക്കിലോ അല്ലെങ്കിൽ മിഡിലെ റാക്കിലോ വെക്കുക. ഇപ്പോൾ ബണ്ണ് റെഡി ആയിട്ടുണ്ട്. ഈ ബണ്ണ് ഞാനിവിടെ 30 മിനിറ്റ്സ് വെച്ചിട്ടാണ് ഇത് ബേക്ക് ചെയ്തെടുത്തത്. ഇപ്പോൾ ബണ്ണ് റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ ഓരോ ബണ്ണായിട്ട് വിരിയിച്ചെടുക്കുക. ഇതിൻ്റെ അടിഭാഗവും ശരിക്കും കരിഞ്ഞു പോകാണ്ട് നന്നായിട്ട് മുരിഞ്ഞിട്ടിട്ടുണ്ട്. ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബണ്ണാണിത്. ഇത് ചെറിയ ചൂടോടുകൂടി കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും. അല്ലെങ്കിൽ ഇത് നന്നായിട്ട് ചൂടാറിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തലേ ദിവസമൊക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ ഓവനിൽ വെച്ചിട്ട് പതുക്കൊന്ന് ചൂടാക്കുക. അല്ലെങ്കിൽ ഒന്ന് ആവിയേറ്റി എടുത്താലും നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും. നല്ല പഞ്ഞി പോലെ ഇരിക്കുക. നിങ്ങളെല്ലാവരും ഇതുണ്ടാക്കി നോക്കുക. ഇതുണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നല്ല എളുപ്പമാണ്. നിങ്ങൾ ആ പാത്രത്തിൽ വെക്കുമ്പോൾ ഇതേപോലെ നന്നായിട്ട് അടുപ്പിച്ച് വെക്കണം. അത് കഴിഞ്ഞിട്ട് ഇത് റെഡി ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇത് ഓരോ ബണ്ണായിട്ട് വിരിയിച്ചെടുക്കുക.